അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി ദമ്പതികളും അധ്യാപികയായ സുഹൃത്തും വിചിത്രങ്ങളായ വിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടവരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം സാങ്കല്പിക അന്യഗ്രഹ ജീവികളുമായി ഇവർ സംഭാഷണം നടത്തി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തൽ നവീൻ രഹസ്യ ഭാഷയിൽ ആശയവിനിമയം നടത്തിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് മരണശേഷം അന്യഗ്രഹത്തിൽ സുഖ ജീവിതമുണ്ട് എന്ന വിശ്വാസം പുലർത്തിയിരുന്നവരാണ് ഈ മൂന്ന് പേരുമെന്ന് പോലീസ് പറയുന്നു ഇത്തരത്തിൽ അന്യഗ്രഹത്തിൽ ജീവിതമുണ്ടെന്ന് നവീൻ ഭാര്യ ദേവിയെയും സുഹൃത്തായ ആര്യെയും വിശ്വസിപ്പിച്ചു പ്രത്യേക രീതിയിലുള്ള മരണത്തിലൂടെ അന്യഗ്രഹത്തിലെത്താൻ കഴിയുമെന്നും നവീൻ ഇവരെ വിശ്വസിപ്പിക്കുകയുണ്ടായി വിചിത്ര വിശ്വാസത്തിന്റെ ആശയങ്ങൾ നവീൻ നേടിയെടുത്തത് ഡാർക്ക് നെറ്റിൽ നിന്നാണ് എന്നാണ് സൂചന ഇവരെ സ്വാധീനിച്ച മറ്റ് ഗ്രൂപ്പുകളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു മൂവരും സാങ്കല്പിക അന്യഗ്രഹ ജീവിതം മോഹിച്ചിരുന്നതായാണ് ഡിജിറ്റൽ തെളിവുകൾ തെളിയിക്കുന്നത് ആൻഡ്രോമീഡ ഗാലക്സിയിൽ ജീവിക്കുന്ന മിഫി എന്നയാളുമായി നടത്തുന്ന ചില ചോദ്യോത്തരങ്ങളാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചും മനുഷ്യന്റെ ബുദ്ധിവികാസത്തെക്കുറിച്ചുമൊക്കെയാണ് ഇതിലിർ പരാമർശിക്കുന്നത് ഭൂമിക്ക് പരിണാമം സംഭവിക്കുമോ എന്ന ചോദ്യമാണ് മലയാളി ദമ്പതികൾ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യനെ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ച് മിതി ഇതിൽ ഇവർക്ക് വിവരിച്ചു നൽകുന്നുണ്ട് ദിനോസാറുകൾക്ക് ഭൂമിയിൽ വംശനാശം സംഭവിച്ചിട്ടില്ല എന്നതുൾപ്പെടെ മിതി ഈ ദമ്പതികളോട് പറയുന്നു ദിനോസാറുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തതെന്ന് ഇവരെ അന്യഗ്രഹ ജീവി പറഞ്ഞു വിശ്വസിപ്പിക്കുന്നുണ്ട് ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരെയും മറ്റു രണ്ട് ഗ്രഹങ്ങളിലേക്ക് മാറ്റാൻ കഴിയുമെന്നും അന്യഗ്രഹ ജീവി പറയുന്നു അന്യഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഷിപ്പുകളുടെ ചില ചിത്രങ്ങളും മരിച്ച മൂന്ന് പേരുടെയും ലാപ്ടോപ്പുകളിലുണ്ട് ഉൽക്കകളിലെ ആന്റി കാർബൺ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് ഷിപ്പുകൾ പ്രവർത്തിക്കുമെന്നും ദമ്പതികളെ സാങ്കല്പിക അന്യഗ്രഹജീവികൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു മരിച്ച ദേവിയും മാരിയും തമ്മിൽ നടത്തിയ ഇമെയിൽ ആശയവിനിമയങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഇമെയിൽ സന്ദേശങ്ങളിൽ ഇവർ സ്വന്തം പേരുകളല്ല ഉപയോഗിച്ചിരിക്കുന്നത് നവീനം ദേവിയും മുൻപ് അരുണാചലിൽ പോയിട്ടുണ്ട് മരണം വരിക്കാൻ ഇവർ അരുണാചൽ തെരഞ്ഞെടുത്തതിലാണ് ഇനി കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് നവീൻ തോമസിന്റെ സ്വാധീനത്തിലാണ് മൂവരും അരുണാചലിലേക്ക് പോയത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതേസമയം സംഭവത്തിൽ മറ്റേതെങ്കിലും സംഘങ്ങളുടെ ഇടപെടലുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരുന്നു അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മലയാളികൾക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ എത്തിയിരുന്നത് ഡോൺ ബോസ്കോയുടെ പേരിൽ തയ്യാറാക്കിയ ചില വ്യാജ ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് എന്നും പോലീസിന് വിവരം ലഭിച്ചു ഡിജിറ്റൽ തെളിവുകൾക്കിടെ നൽകാത്ത വിധം ആസൂത്രിതമായിട്ടായിരുന്നു നവീൻ ഓരോ നീക്കങ്ങളും നടത്തിയിരുന്നത് ആര്യ സുഹൃത്തുക്കൾക്ക് മൂന്ന് വർഷം മുമ്പ് പങ്കുവച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് പോലീസിന്റെ ആദ്യത്തെ പിടിവെള്ളിയായത് ഈ സന്ദേശത്തിൽ അന്യഗ്രഹ ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ചില കോഡുകളും ഉണ്ടായിരുന്നു ഡോൺ ബോസ്കോ എന്ന വ്യാജ ഐഡിയയിൽ നിന്നാണ് സന്ദേശം എത്തിയിരിക്കുന്നത് ഈ സന്ദേശം ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത് മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെയാണ് സന്ദേശം ലഭിച്ച ചില സുഹൃത്തുക്കൾ ഇത് പോലീസിന് കൈമാറിയത് ഇമെയിലിന്റെ സഹായത്തോടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ദേവി ഭർത്താവ് കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ് ഇരുവരുടെയും സുഹൃത്തായ വട്ടിയൂർക്കാവ് സ്വദേശി ആജിയ നായർ എന്നിവരെയാണ് ചൊവ്വാഴ്ച അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക് കലാകൗമുദി